श्रीनी प्रणामम् അല്ലേ ശ്വാസം മുട്ടിച്ചാകുമല്ലോ. ആ അങ്ങനെ വരട്ടെ, ശ്വാസം മുട്ടുമ്പോളേ മൂക്കേന്ന് തന്നെ കൈവിട്ടോളും. ആ കണ്ണു തുറന്ന തിരുമേനിയെ എന്താണ് ചെയ്യണത്? വല്ല കുഴപ്പവും പറ്റിപ്പോകും.
ഇങ്ങനെയൊക്കെ ചെയ്യാൻ മാത്രം എന്താണ് ഉണ്ടായത്? നിനക്ക് എന്താണ് വേണ്ടത്? ഏ ഒന്നുമല്ല, വെറുതെ മൂക്കും കണ്ണൊക്കെ അടച്ചിരിക്കണോണ്ട് ഉമ്മാ നോക്കിയിരുന്നു പോയതാണ്. എന്നാൽ ഇനി വേഗം സ്ഥലം വിട്ടോ. ഏ പിന്നെയും കണ്ണടച്ച? അല്ല, വീണ്ടും ശ്വാസം മുട്ടിക്കുകയാണ്. നിനക്ക് എന്താണ് വേണ്ടത്? തിരുമേനി, എന്തിനാ ഇങ്ങനെ കണ്ണും അടച്ച് മൂക്കും ഒക്കെ പൊത്തണേ? അതൊന്നും പറഞ്ഞാ നിനക്ക് മനസ്സിലാവില്ല. എന്തായാലും ഒന്ന് പറഞ്ഞുകൂടെ. നീ പോയി നിന്റെ ജോലി ചെയ്യ്, ഞങ്ങളെ ശല്യപ്പെടുത്താതെ. നീ ഇങ്ങനെ ഇവിടെ ഇരുന്ന് ഓരോന്ന് പറഞ്ഞാൽ എന്റെ ശ്രദ്ധ തെറ്റും. ഓഹോ, അപ്പ വളരെ ശ്രദ്ധിച്ച് ചെയ്യുന്ന കാര്യമാണല്ലോ ഇത്. അപ്പ സംഗതി വളരെ ഗൗരവമുള്ളതാണല്ലോ. ഏതായാലും എന്താണെന്ന് പറഞ്ഞു തന്നാലേ ഇനി ഞാനിവിടുന്ന് പോകത്തുള്ളൂ. നീ സൂര്യം തരില്ലെന്നാ തോന്നുന്നത്. ശരി, പറഞ്ഞു തന്നേക്കാം. എന്നാ സ്ഥലം വിട്ടുകൊള്ളാമോ? തീർച്ചയായും തിരുമേനി. അങ്ങ് എന്താണ് ഈ ചെയ്യുന്നതെന്ന് അറിഞ്ഞാൽ മാത്രം മതി എനിക്ക്. എന്നാൽ കേട്ടോ, ഞാൻ പ്രാണായാമം ചെയ്യുകയാണ്. പ്രാണായാമമാ? അതെന്ത് വ്യായാമമാണ്? കണ്ടോ, ഇതാ ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലാവില്ല എന്ന്. ഇത് വ്യായാമമൊന്നുമല്ല, ശരീരത്തിലെ പ്രാണനെ നിയന്ത്രിക്കുകയാണ്. ശരീരത്തിലെ പ്രാണനെ നിയന്ത്രിക്കാൻ മൂക്കും പൊത്തിപ്പിടിച്ചേച്ച് ശ്വാസം മുട്ടിച്ചാ മതിയാ? എടാ വിഡി, ശ്വാസം മുട്ടിക്കുകയൊന്നുമല്ല ഈ ചെയ്യുന്നത്. ശ്വാസത്തെ നിയന്ത്രിച്ച് പ്രാണനെ നിയന്ത്രിക്കുകയാണ്, കുംഭകം ചെയ്യുകയാണ്. ആ അത് ശരിയാണ്. നെഞ്ചാകുന്ന കുംഭത്തിന്റെ അകത്ത് ശ്വാസം പിടിക്കണം, അതിനല്ലേ കുംഭകം എന്ന് പറയണത്. ഇങ്ങനെയുണ്ടോ ഒരു മരമണ്ടൻ? എടാ, അന്തകുംഭകവും ബഹികുംഭകവും ഉണ്ട്. അതിനിടെ വായുവിനെ വലിച്ചെടുക്കുന്നത് പൂരകം, വിടുന്നത് രേചകം. എന്താ മനസ്സിലായോ? ഓ അതൊന്നും എനിക്ക് മനസ്സിലായില്ല. ആ അത് തന്നെയാ ഞാൻ നേരത്തെ പറഞ്ഞത്. ആ ഇനി പൊയ്ക്കോ. ഒരു കാര്യം കൂടി പറഞ്ഞു തന്നാ ഞാൻ പൊയ്ക്കോളാം. വേഗം ചോദിച്ചു തീർക്ക്. അല്ലേ, എന്തിനാ ഈ പ്രാണായാമമൊക്കെ? അതോ അത് വിശ്വപ്രാണനായ പരാശക്തിയെ സ്വാധീനമാക്കുവാൻ, അങ്ങനെ പ്രകൃതി ശക്തികളെ തന്നെ നിയന്ത്രിക്കുവാൻ, അഷ്ടസിദ്ധികളും സ്വായത്തമാക്കുവാൻ, അങ്ങനെ ഇന്ദ്രപദവും എന്തിനേറെ ബ്രഹ്മപദം തന്നെ സ്വന്തമാക്കുവാൻ. ഏതാണ് ഈ പരാശക്തി? ജഗദമ്പ. ശ്രീ മഹാസുന്ദരി, ശ്രീയും സുഖങ്ങളും നൽകുമമ്മ. ശ്രീചക്ര
ശ്രീനിവാസിനി ശ്രീ മഹാസുന്ദരി പ്രിയം സുഖങ്ങളും നൽകുമമ്മ സിദ്ധികൾക്കൊക്കെയും നാദയാം അംബിക സിദ്ധികളേവർക്കുമേകുമമ്മ സിദ്ധികൾക്കൊക്കെയും നാദയാം അംബിക സിദ്ധികളേവർക്കുമേകുമമ്മ വിശ്വം മുഴുവൻ ഭരിച്ചിടുമോ വിശ്വേശ്വരി രാജരാജേശ്വരി വിശ്വാസപൂർവം തപസ്സനുഷ്ഠിപ്പോർക്കു സർവാധിപത്യവും നൽകിടുമോ ഈ ലോകമൊക്കെയും കാത്തുപോരുന്നോരോ മായാസ്വരൂപിണി ആദിശക്തി ഈ ലോകമൊക്കെയും കാത്തുപോരുന്നോരോ മായാസ്വരൂപിണി ആദിശക്തി കടലമ്മ. കടലിന്റെ മാത്രമല്ല സകലരുടെയും അമ്മ. ആ നുമ്മക്കട അമ്മ. ആ അമ്മ തന്നെ. ഇനി പോയിക്കൂടെ. ഒരു കാര്യം കൂടി, എനിക്കും ഇങ്ങനെ പ്രാണായാമം ചെയ്താൽ അമ്മയെ കണ്ടു കിട്ടുവാ. നിനക്കോ പ്രാണായാമമോ? എടാ, നിന്നെ പോലെയുള്ളവർക്ക് ചെയ്യാൻ പറ്റില്ലാതെ. ഷോഡശ സംസ്കാരങ്ങളുടെ മാർഗത്തിലൂടെ വന്നവർക്കേ അത് ചെയ്യാൻ പറ്റൂ. അഷ്ടാംഗ യോഗത്തിലെ നാലാമത്തെ അംഗമായ പ്രാണായാമം ചെയ്യാൻ ആദ്യത്തെ മൂന്നെണ്ണവും ചെയ്തുറപ്പിച്ചിരിക്കണം. യമനിയമങ്ങൾ സ്വായത്തമാക്കാതെ, ആസന സിദ്ധി കിട്ടാതെ പ്രാണായാമമോ? മാത്രമല്ല, അങ്ങനെ പെട്ടെന്നൊന്നും അമ്മയെ കാണാൻ കിട്ടുകയുമില്ല. അതിന് വർഷങ്ങളോളം സാധന അനുഷ്ഠിക്കണം. നീ വേഗം സ്ഥലമിട്. അമ്മയെ കാണും, അതിന് പ്രാണായാമം ചെയ്യാൻ പാടില്ല. താനും പ്രാണായാമം ശ്വാസം പിടിച്ചു നിർത്തലാണല്ലോ. ഒരു കാര്യം ചെയ്യാം, ഈ പുഴയിലങ്ങാടിറങ്ങി മുങ്ങിക്കിടക്കാം. അപ്പൊ ശ്വാസവും നിലയ്ക്കുമല്ല, അങ്ങനെ പ്രാണായാമവും നടക്കും, അമ്മയെ കാണാനും പറ്റും. അമ്മേ, എനിക്ക് പ്രാണായാമൊന്നും അറിയില്ല കേട്ടാ, പക്ഷേങ്കില് വെള്ളത്തിൽ മുങ്ങിക്കിടക്കാൻ അറിയാം. നീ വരുന്നത് വരെ ഞാൻ ഈ വെള്ളത്തിൽ മുങ്ങിക്കിടക്കാൻ പോണെയാണ് കേട്ടാ. ദേ പിന്നൊരു കാര്യം, ശ്വാസം മുട്ടിച്ചത്താലും അമ്മ വരാതെ ഞാൻ പൊങ്ങുകയല്ല. മോഹം വളർന്നു പോയി മാനസത്തിൽ
ദർശനം നൽകി നിൻ പുത്രനെയമ്പികേ, ദർശനം നൽകി നിൻ പുത്രനെയമ്പികേ, സ്വസ്ഥനാക്കിയിടണം വിശ്വമാവേ, സ്വസ്ഥനാക്കിയിടണം വിശ്വമാവേ, ദേവി നിൻ ദർശനം എന്നെ പൊക്കിയെടുക്കാനെ കൊണ്ട് ആര് പറഞ്ഞു? ദേവിയെ കാണാതെ ഞാൻ എണീക്കിയാല കേട്ടാ. ഞാൻ തന്നെയാണ് നീ തിരയുന്ന ദേവി. ആ പിന്നെ ഒരു ദേവി വന്നേക്കണ കണ്ടില്ലേ? തമാശ പറയാൻ കണ്ട നേരുവേ. ദേവി അങ്ങനെയൊന്നും വേഗം വരിയേല. കൊറേ കൊല്ലം തപസ് ചെയ്യണം. എന്നെ വിട്ടാട്ടെ, മുങ്ങിച്ചെത്താലും വേണ്ടൂല. ദേവിയെ കാണാതെ ഞാൻ പോവുകയല്ല. ആര് പറഞ്ഞു അനേക വർഷം വേണമെന്ന്? ഞാൻ ക്ഷിപ്രപ്രസാദിനിയാണ്. വിശുദ്ധ മാനസർ വിളിച്ചിടും വരങ്ങൾ.
അപ്പ തിരുമേനി പറഞ്ഞല്ലോ കൊറേ കൊല്ലം വേണോന്ന്. എന്നാൽ ഞാൻ ദേവി തന്നെ പറയുന്നു വേണ്ടെന്ന്. നിങ്ങ ദേവിയാണെന്നുള്ളതിന് എന്താണ് ഉറപ്പ്? ഏതായാലും ഞാൻ പോയി ആ തിരുമേനിയോടെ ഒന്ന് ചോദിച്ചിട്ടും വരട്ടെ. ശരി, ചോദിച്ചിട്ട് വരൂ. ആ പിന്നെ അതിന്റെ ഇടയിൽ സ്ഥലം വിട്ടുകളയരുതട്ടാ. നീ വരുന്നത് വരെ ഞാൻ ഇവിടെ തന്നെ നിന്നുകൊള്ളാം.